നിങ്ങൾ ഈ മതവിഷയം ഇങ്ങനെ തലേ ചുമന്നുകൊണ്ട് നടക്കാൻ ഇവർ പറയുന്നതും കേട്ടോണ്ട്, ഈ മതപൊട്ടന്മാര് എം എം അക്ബർ, ബാലുശ്ശേരി കൂട്ടാളികൾ, അലിയാർ കാസിമി പോലുള്ള ഈ തലേക്കെട്ട് മൗലവിമാർ പറയുന്ന അതിരാബോധനം കേട്ട് നിങ്ങൾ പിള്ളേരെ പഠിക്കാനും വിടുകയില്ല, പെൺപിള്ളേരെ പഠിക്കാനും വിടുകയില്ല, അവരെ ജോലിക്കും വിടുകയില്ല, 15 വയസ്സിലും 14 വയസ്സിലും പിടിച്ച് കെട്ടിച്ച് മുഹമ്മദീയ മാതൃകകളും നടപ്പിലാക്കി ആൺപിള്ളേരെ 10 പത്താം ക്ലാസ് പാസ്സാകുമ്പോഴേ കൊണ്ട് പാസ്പോർട്ട് എടുത്ത് ഏതെങ്കിലും അറബി നാടുകളിലെ അറബി വീട്ടിൽ അടിമപ്പണി ചെയ്യിക്കാൻ പറഞ്ഞും വിട്ട് നിങ്ങൾ അത്തപതിച്ചുകൊണ്ടിരിക്കുക. അതിന് കാരണം എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ മതമാണ്, നിങ്ങളുടെ ഇസ്ലാം എന്ന് പറയുന്ന മതം തന്നെയാണ് നിങ്ങളെ അധപതിപ്പിച്ചത്, വേറെ ഒന്നുമല്ല നിങ്ങളെ അധപതിപ്പിച്ചത്, നിങ്ങളുടെ ഈ മതമാണ്. നിങ്ങൾ ഈ മതം തിന്ന് 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 നിങ്ങൾ ഈ കോലമായി. ഇപ്പൊ തന്നെ മുടിവെള്ളം കാന്തപുരം ഏതോ ലെബനോനി പെണ്ണിന്റെ പെണ്ണിന്റെ മുടി എടുത്തുകൊണ്ട് വന്ന് മുക്കി വെച്ച് മുഹമ്മദ് നബിയുടെ മുടി മുക്കി വെള്ളമാണെന്ന് പറഞ്ഞ് നിങ്ങളെ വിപ്പിച്ചില്ലേ? നിങ്ങളെ കൊണ്ട് കുടിപ്പിച്ചില്ലേ? 100 കോടി അയാൾ ഉണ്ടാക്കി ആ കാശ് കൊണ്ട് മുടിപ്പള്ളി ഉണ്ടാക്കുമെന്ന് പറഞ്ഞ ആ പള്ളി ഉണ്ടാക്കിയോ? ഇല്ല. കാന്തപുരവും മരുമകൻ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയും കൂടെ കൂടി അതുകൊണ്ട് ബാങ്കിലിട്ടു, അവിടെയും നിങ്ങളെ കളിപ്പിച്ചു. കാരണം എന്താ? നിങ്ങൾ ഈ മതപക്ഷമായതുകൊണ്ട്, നിങ്ങൾ മതപൊട്ടന്മാരായതുകൊണ്ട്, മദ്രസ മണ്ടന്മാരായതുകൊണ്ട് നിങ്ങളെ കളിപ്പിക്കാൻ പെട്ടെന്ന് എളുപ്പമാണ് ഇവർക്കൊക്കെ. അതൊക്കെയാണ് ഇവരൊക്കെ ബുദ്ധിമാന്മാരായ എം എം അക്ബറിന്റെ മകൻ എവിടെയാണ്? കാനഡയിലാണ് ജോലി ചെയ്യുന്നത്, കാഫിറിന്റെ രാജ്യത്താണ്. ഖുർആൻ എന്താ പറയുന്നത്? നിങ്ങൾ അല്ലയോ മുസ്ലിമീങ്ങളെ യഹൂദനെയും ക്രിസ്ത്യാനിയും മിത്രമാക്കരുത്, അല്ലയോ മുസ്ലിമീങ്ങളെ കാഫിറിനെ മിത്രമാക്കരുത്. എം എം അക്ബറിന്റെ മകൻ എവിടെ പോയി പഠിക്കുന്നു? കാനഡയിൽ പോയി പഠിക്കുന്നു, കാഫിറിന്റെ നാട്ടിൽ, ക്രിസ്ത്യാനികളുടെ നാട്ടിൽ പോയി പഠിക്കുന്നു. എന്റെ എം എം അക്ബറിന് ഇവിടെ നിർത്തിയില്ല, മലപ്പുറത്ത് നിർത്തിയില്ല, മലപ്പുറത്തുനിന്നാണ് എം എം അക്ബർ കാശുണ്ടാക്കി, നിങ്ങളെ വിറ്റല്ലേ കാശുണ്ടാക്കി? എന്റെ മകനെ കാനഡയിലേക്ക് പറഞ്ഞു വിട്ടു, എന്റെ മലപ്പുറത്ത് നിർത്തിയില്ല, എന്റെ മലപ്പുറത്ത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കാൻ വിട്ടില്ല. ചിന്തിക്കൂ മതജീവികളെ, ചിന്തിക്കൂ. ഈ മതവിഷം തിന്ന് മരിക്കാതെ കടക്കാതെ ചിന്തിക്കുക. ഖുർആൻ ലോകത്തെ ഈ കൃഷിസ്ഥലമാക്കിയ ലോകത്തും പെണ്ണുങ്ങളെ കൃഷിസ്ഥലമാക്കിയ ലോകത്തെ ഏക മതഗ്രന്ഥമാണ് ഖുർആൻ. നിസാഉക്കും ഹർഷുല്ലക്കും, നിസാഉക്കും ഹർഷുല്ലക്കും, ഊത്തു ഹർഷുക്കും, ഫഊത്തു ഹർഷുക്കും അന്നാഷി ഉത്തും അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി കേൾക്കാത്തവർക്ക് വേണ്ടി പറയാം. നിസാഉക്കും ഹർഷല്ലക്കും, നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിത്തോട്ടമാകുന്നു, കൃഷിയിടമാകുന്നു. ഫൗതു ഹർഷക്കും, ആ കൃഷിയിടത്തിലേക്ക് നിങ്ങൾ കടന്നുപോയിക്കൊള്ളുക. അന്നാഷി ഉത്തും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് പറയുന്നത് വക്കതിമു അൻഫുസക്കും, നിങ്ങൾ നന്മ, നിങ്ങൾക്ക് വേണ്ട നന്മ നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കുക. വത്തക്കുല്ലാഹ, അള്ളാഹുവിനെ സൂക്ഷിക്കുക. വാലമു അന്നക്കും മുലാക്കൂഹു, നിങ്ങൾ അള്ളാഹുവിനെ പിന്നീട് കണ്ടുമുട്ടേണ്ടി വരുമെന്ന കാര്യം നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. വബഷിറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ സന്തോഷവാർത്ത അറിയിക്കുക. എല്ലാ വായിച്ചോട്ടോ, താഴത്തെ മുകളിലത്തെ ഒക്കെ വായിച്ചു. ഇസ്ലാമിസ്റ്റുകൾ പറയും ഞാൻ ഏതെങ്കിലും ആയത്ത് വായിക്കുമ്പോൾ താഴത്തെ മുകളിലത്തെ ഒന്നും വായിക്കുന്നില്ല, ഇത് താഴത്തെ മുകളിലത്തെ എല്ലാം കിടപ്പുണ്ട്. വല്ല കുഴപ്പമുണ്ടോ? അവിടെ എവിടെയെങ്കിലും പറയണ്ടോ കൃഷിത്തോട്ടം അല്ലെന്ന്? അല്ല, കൃഷിത്തോട്ടമാണെന്ന് തന്നെയാ പറഞ്ഞു. പിന്നെ പരിഭാഷകരവിടെ വെള്ളം ചേർത്തു. എന്താ വെള്ളം ചേർക്കുന്ന അറിയാമോ? നിസാഉക്കും ഹർഷുല്ലക്കും എന്ന് പറഞ്ഞു. അതായത് പെണ്ണുങ്ങൾ കൃഷിയിടമാണെന്നാ പറഞ്ഞത്, നിങ്ങളുടെ പെണ്ണുങ്ങൾ നിങ്ങളുടെ കൃഷിയിടമാണെന്ന് പറഞ്ഞു. പക്ഷെ പരിഭാഷകൻ, ഖുർആൻ പരിഭാഷകൻ എന്താ എഴുതിയെന്നറിയ? അവിടെ നിങ്ങളുടെ ഭാര്യമാർ കൃഷിയിടമാകുന്നു. പെണ്ണുങ്ങളെ കൃഷിയിടമാക്കി എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറയുമ്പോൾ അത് ഇതെന്തൊരു മതമാണെന്ന് ഓർക്കും. ഈ മോഡറേറ്റർമാരെ ശ്രദ്ധിക്കണേ, സുഡാപ്പിയെ താഴേക്ക് വിട്ടോട്ടെ, എന്നെ സംസാരിക്കാൻ അനുവദിക്കുക. മോഡറേറ്റർമാർ ശ്രദ്ധിക്കുക. നിസാഉക്കും ഹർഷുല്ലക്കും എന്ന് സുഡാപ്പികളെ സമ്മതിക്കുന്നത് ആരാണ്? ഷാജി ഒന്ന് ശ്രദ്ധിക്ക, സുഡാപ്പികളെ എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നു. താഴത്തേക്ക് വിടും, ആരും കയറ്റിക്കൊണ്ടു വരും. ഞാൻ പറഞ്ഞു കഴിഞ്ഞ് കയറ്റിക്കൊണ്ടു വന്നാൽ മതി സുഡാപ്പികളെ. ഒരു കയറ്റി വന്നിട്ടുണ്ടോ എന്താന്ന് പറഞ്ഞു? താഴേക്ക് വിടാം, താഴേക്ക് വിടാം. അല്ല നാസറ, നമുക്കൊരു ചാൻസ് തരൂല്ലോ സംസാരിക്കാൻ. അപ്പോൾ പിന്നെ മോഡറേറ്റർമാരെ ശ്രദ്ധിക്കാം. ഓക്കെ, സ്ത്രീ, നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ കൃഷിയിടമാക്കിയല്ലോ എന്ന് ഓർക്കുകയല്ലേ? അതുകൊണ്ടാണ് പരിഭാഷകൻ അവിടെ മാറ്റിമറിച്ചത്, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാണ്. അസ്വാജുക്കും ഹർഷുല്ലക്കും എന്ന് പറഞ്ഞാൽ ഭാര്യമാർ കൃഷിയിടമാണ്, അസ്വാജുക്കും എന്ന് വന്നേനെ, അസ്വാജുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യമാർന്നാ, നിസാഉക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ത്രീകളെന്നാണ്. അതിന് ക്ലിയർ ആയിട്ട് ഉദാഹരണം ഞാൻ പറയാം. 33:53 സൂറത്തുൽ അഹ്സാബ് 53 ആയത്തിൽ പറയുന്നുണ്ട്, മുഹമ്മദിന്റെ ഭാര്യമാരെ മറ്റാരും വിവാഹം ചെയ്യരുതെന്ന്. മനസ്സിലായല്ലോ, അത് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ള, മുഹമ്മദിന്റെ ഭാര്യമാരെ ഇനി നിങ്ങൾ വിവാഹം ചെയ്യരുതെന്ന് ഇല്ല പറയുന്നില്ല. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? അൻഗിഹു അസ്വാജുഹും, അദ്ദേഹത്തിന്റെ ഭാര്യമാരെ നിങ്ങൾ വിവാഹം ചെയ്യരുത്. മിമ്പഅബദൻ, അദ്ദേഹത്തിന്റെ കാലശേഷം ഒരിക്കലും.
ഇന്നതാലിക്ക കാന ഇന്തല്ലാഹു അലീമ, അത് അള്ളാഹുങ്കിൽ പെരുത്ത് ഗൗരവമുള്ള കുറ്റമാകുന്നു. അവിടെ എന്താ പറഞ്ഞിരിക്കുന്ന വാക്കെന്താണ്? അസ്വാജുഹും, അദ്ദേഹത്തിന്റെ ഭാര്യമാരെ. കാരണം അടിമസ്ത്രീകൾ, മോമേന്റെ അടിമസ്ത്രീകളെ മറ്റുള്ളവർ ഉപയോഗിച്ചിട്ടുണ്ട്, അടിമകളെ വിറ്റിട്ടുണ്ട് മുഹമ്മദ്, അടിമയെ വിവാഹം ചെയ്ത് കൊടുത്തിട്ടുണ്ട് മുഹമ്മദ്. അപ്പൊ അടിമസ് മുഹമ്മദ് ഉപയോഗിച്ച അടിമസ്ത്രീകളെ മറ്റുള്ളവർ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറയാൻ പറ്റുകയില്ല. പക്ഷെ ഭാര്യമാരെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. അവിടെ ഉപയോഗിച്ച പദം നിസാഹുക്കും അല്ല, അസ്വാജുഹും എന്നാ പറഞ്ഞു. നിസാഹു എന്ന് പറഞ്ഞില്ല, അസ്വാജുഹും. വാല അൻദിഹു അസ്വാജുഹും, അദ്ദേഹത്തിന്റെ ഭാര്യമാരെ നിങ്ങൾ വിവാഹം ചെയ്യരുത്. ഇവിടെ എന്ത് പറഞ്ഞു? നിസാഹുക്കും. അസ്വാജുക്കും പറഞ്ഞില്ല, നിസാഹുക്കും. ഇതാണ് പരിഭാഷകന്റെ വെള്ളം ചേർക്കലുകൾ, ഖുർആൻ പരിഭാഷകരുടെ വെള്ളം ചേർക്കൽ. അവർ വെള്ളം ചേർത്ത് അള്ളാഹുവിനെ മുഹമ്മദിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. ഇവരിങ്ങനെ ഖുർആൻ പരിഭാഷ വെള്ളം ചേർക്കും. നമ്മളിത് പുറത്തുകൊണ്ടുവരുമ്പോൾ ഇവർ കടന്ന് വ്യാഖ്യാനിക്കാൻ തുടങ്ങും. ഇവർ കടന്ന് വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് അവിടെ കിടന്ന് മറിയുകയാണ്. രക്ഷയില്ലാ, ലാശു തൂറി വാരി മെഴുകി ഓടേണ്ട ഗതികേടുമ്പ്, കണ്ടം പടി ഓടേണ്ട ഗതികേടുമ്പ്. കാരണം ഈ മതഗ്രന്ഥത്തെയല്ലേ വെളിപ്പിക്കാൻ നോക്കുന്നു, ഈ ആയത്തുകളല്ലേ വെളിപ്പിക്കാൻ നോക്കുന്നു, വല്ല രക്ഷയുണ്ടോ? ഈ ബാലപാഠക്കഥ, ഈ ബാലഭൂമി കഥകളെ വെളിപ്പിക്കാൻ നോക്കുകയാണ്. ഈ ആറാം നൂറ്റാണ്ടിലെ ഗോത്രകഥയെ, മുഹമ്മദിനെ സൂഹിക്കാനും മുഹമ്മദിനെ ഭരിക്കാനും ഉണ്ടാക്കിയ ഈ ഗോത്രകഥയെ വെളിപ്പിക്കാൻ നോക്കുകയാണ്. വെളിപ്പിച്ച് നാറാവുന്നല്ല, വല്ല പ്രയോജനവും ഉണ്ടോ? ആ നമ്മുടെ നാസർബായി ഇവിടെ സൂറത്തുൽ ബക്ര 223 ആസ്പദമാക്കിയാണ് ദീർഘമായിട്ട് സംസാരിച്ചത്. നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാകുന്നു എന്നുള്ളതായ പ്രഖ്യാപനം, ഇത് ഇസ്ലാമിക പണ്ഡിതന്മാർക്കൊരു തലവേദന സൃഷ്ടിക്കുന്ന ഒരു ആയത്താണിത്. ഇതിനെ എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാലും അതൊരു ദുരന്തം തന്നെയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഇസ്ലാമിന് മുമ്പ്, മുഹമ്മദിന്റെ ജനനത്തിന് മുമ്പ്, വേണ്ട മുഹമ്മദിന്റെ നുബുവത്തം, അതായത് 40 വരെയുള്ള കാലഘട്ടത്തിൽ അറേബ്യയിലെ അറബി സ്ത്രീകളുടെ ജീവിതം വളരെ സ്വതന്ത്രമായിരുന്നു. ഇന്നത്തെ ഇസ്ലാമിക സ്ത്രീകളെക്കാൾ സ്വാതന്ത്ര്യമുള്ളവരും സ്വതന്ത്രമായി തൊഴിൽ ചെയ്യുന്നവരും സ്വാതന്ത്ര്യത്തോടെ സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു അന്നത്തെ അറബികൾക്ക്. അത് നന്നായിട്ട് ആ ഭാഗം പരിശോധിച്ചെങ്കിൽ എവിടെ മനസ്സിലാക്കാൻ കഴിയത്തും. ഇതിനെ മനഃപൂർവ്വം മൂടി വെച്ചിട്ട് ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നു, ഇസ്ലാം സ്ത്രീ പക്ഷത്താണ്, ഇസ്ലാം മാനവികയുടെ പക്ഷത്താണ്, ഇസ്ലാം മതേതരത്വം പ്രഖ്യാപിക്കുന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ ഇനി അത് വിലപ്പോകില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇന്ന് ഈ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടെ എല്ലാ മനുഷ്യർക്കും മതങ്ങളെ കുറിച്ച് മാത്രമല്ല എല്ലാ കാര്യങ്ങളും സ്വതന്ത്രമായി സ്വഭവനത്തിലിരുന്ന് പഠിക്കത്തക്ക വിധത്തിൽ അറിവുകൾ വിശാലമായി തീർന്നു. അതുകൊണ്ട് ഇന്നൊരു മതപണ്ഡിതന്റെ ആവശ്യമില്ലാതെ തന്നെ വസ്തുതകളൊക്കെ തന്നെ ഏവർക്കും ഗ്രഹിക്കാവുന്നതായ വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവർ പറയുന്നതല്ല ശരി, മറിച്ച് ഇസ്ലാമിന് മുമ്പുള്ളതായ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം നല്ല സുന്ദരമായിരുന്നു, അവർക്ക് സ്വതന്ത്രമായി ജീവിക്കുവാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയുമായിരുന്നു. അതിന്റെ ഒരു ഒറ്റ ഉദാഹരണം എന്നും പറഞ്ഞാൽ മതി, മുഹമ്മദിന്റെ ഭാര്യയായ ഖദീജ, അവരുടെ ജീവിതം തന്നെ പരിശോധിച്ചാൽ മാത്രം മതി. സ്വന്തമായ വ്യവഹാരങ്ങളിൽ ഏർപ്പെടാനും അന്നത്തെ കാലഘട്ടത്തിൽ ഈ ഖദീജയെ പോലുള്ളതായ സ്ത്രീകൾ കഴിഞ്ഞിരുന്നു. കെ കെ മുഹമ്മദ് മദനി രചിച്ച സഹാബി വനിതകൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ 11-ാമത്തെ പേജിൽ ഖദീജയെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: കാര്യപ്രാപ്തിയും ബുദ്ധിമതിയും ധർമ്മിഷ്ഠയും സർവോപരി സുശീലയുമായ ഈ ഖുറൈശി വനിത മക്കയിലെ ഏറ്റവും വലിയ പണക്കാരിയും കച്ചവടക്കാരിയുമായിരുന്നു. ഇന്ന് ഇസ്ലാമിക ലോകത്ത് സ്ത്രീകൾക്ക് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ചിന്തിക്കാൻ കഴിയുമോ ഈ ഖദീജയുടെ ഈ പൊസിഷൻ? ഖദീജ ആരായിരുന്നു? മുഹമ്മദിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവര് ഒരു കച്ചവടക്കാരിയായിരുന്നു, അവർ വലിയ പണക്കാരിയായിരുന്നു മക്കയിലെ, ധീരവനിതയായിരുന്നു, മാത്രമല്ല സർവോപരി സുശീലയുമായിരുന്നു, ധർമ്മിഷ്ഠയുമായിരുന്നു. എത്ര മനോഹരമായിട്ടാണ് ഈ സ്ത്രീയെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത്! എന്നിട്ട് ഈ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് ജാഹലിയ കാലത്തെ സ്ത്രീ പുരുഷന്മാര് മഹാപശകായിരുന്നുവെന്നും കുഞ്ഞുങ്ങളെ കുഴിച്ചുമൂടിയിരുന്നുവെന്നും കൊച്ചു പെൺകുട്ടികളെ ഒക്കെ അവർ കുഴിച്ചുമൂടി എന്നുള്ളത് കള്ളപ്രചരണങ്ങളെ ഇവർ നടത്തുന്നു. അപ്പൊ ഇന്നത്തെ ഇസ്ലാമിക സ്ത്രീകളെക്കാൾ സ്വതന്ത്രരായിരുന്നു ഇസ്ലാമിന് മുമ്പ് മുസ്ലിങ്ങൾ പറയുന്ന ജാഹലിയ കാലത്തെ സ്ത്രീകൾ. അതിന്റെ ഉദാഹരണമാണ് മുഹമ്മദിന്റെ ആദ്യ ഭാര്യ ഖദീജയുടെ ജീവിതം. മുഹമ്മദിനെ കല്യാണം കഴിക്കുന്ന സമയത്ത് അവർ നല്ല ധീരവനിതയായിരുന്നു. അവരുടെ മരണത്തോടുകൂടി ഏകദേശം മുഹമ്മദിന് നബിത്വം ലഭിച്ചതിന് ശേഷം മുഹമ്മദ് കർമ്മരംഗത്തേക്ക് പുറപ്പെട്ട് ആ കർമ്മരംഗത്ത് സക്രിയമാകുന്നതായ ആ നിമിഷം വരെ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അറബി സ്ത്രീകൾക്ക് സ്വതന്ത്രരായിരുന്നു. എന്നാൽ മുഹമ്മദിന് ഈ പ്രഖ്യാപനം ലഭിച്ചതോടുകൂടിയാണ് അവിടെ ആകെ തകിടം മറിയുന്നത്. ഇനി ഇതിനകത്ത് വേറെ രസമുണ്ട്. ഇന്നത്തെ മുസ്ലിം സ്ത്രീകൾക്ക് സ്വതന്ത്രമായിട്ട് വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുമോ? അതായത് ഒരു മുസ്ലിം യുവതിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു പുരുഷനെ സ്വീകരിക്കാൻ കഴിയുമോ? ഇനി വേണ്ട, ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോഴത്തേന് നമ്മള് മുസ്ലിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഒരു യുവാവ് മുസ്ലിം ഭവനത്തിലേക്ക് വരുന്നു,
ആ പെൺകുട്ടിയെ കാണുന്നു. കുറഞ്ഞ പക്ഷം അവളുടെ ഇഷ്ടമെങ്കിലും തിരക്കി വിവാഹം നടത്താനുള്ള താല്പര്യപ്പെടുമോ? ഇല്ല, എല്ലാം പുരുഷാധിപത്യമല്ലേ, എല്ലാം പുരുഷാധിപത്യം. ഹസൻ മുഹമ്മദിന്റെ ഭാര്യ ആകാനായിട്ട് ആഗ്രഹിച്ചതായ ഖദീജയുടെ നിലപാട് എന്തായിരുന്നു? ആ വിവാഹത്തിന് മുഹമ്മദിനോടുള്ളതായ താല്പര്യം ആദ്യം പ്രകടിപ്പിക്കുന്നത് ഖദീജയാ. ഇന്ന് എവിടെയെങ്കിലും ചിന്തിക്കാൻ കഴിയുമോ? ആ ഖദീജയാണ് ആ വിവാഹത്തിന് മുഹമ്മദിനെ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ തെരഞ്ഞെടുക്കുന്ന, മുഹമ്മദിനെ വിവാഹം കഴിക്കണമെന്നുള്ളതായ ആശയം, ആഗ്രഹം മുന്നോട്ട് വയ്ക്കുന്ന ആരാന്നറിയാവോ? ഈ ഖദീജയാണ്. ഞാൻ ഇവിടെ പറയുന്നത് വെറുതെ പറയുകയല്ല, ഇവിടെ പലരും സംസാരിക്കാറുണ്ട് തെളിവ് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ സംസാരിക്കുകയുള്ളൂ, ഊഹാപോഹങ്ങൾ ഒന്നും തന്നെ ഞാൻ പറയുകയില്ല. ഞാൻ മുമ്പ് പറഞ്ഞതായ ആ പുസ്തകം ഉണ്ടല്ലോ, സഹാബി വനിതകൾ എന്ന് പറയുന്നതായ കെ മുഹമ്മദ് മദനിയുടെ പുസ്തകത്തിന്റെ 13-ാമത്തെ പേജിൽ ഖദീജ ആ വിവാഹത്തെ കുറിച്ച് ആഗ്രഹിക്കുകയും ആഗ്രഹം പ്രകടിപ്പിക്കുകയും മുഹമ്മദുമായിട്ടുള്ള വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതായ മനോഹര നിമിഷത്തെ കുറിച്ച് ഇസ്ലാം മത പണ്ഡിതൻ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: തിരുമേനിയിൽ തന്റെ ജീവിത പങ്കാളി അവർ സ്വപ്നം കണ്ടു. ഇന്നത്തെ മുസ്ലിം സ്ത്രീകൾക്ക് സ്വപ്നം കാണാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു ബഷീർക്കായി വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു സയ്യിദ് മുഹമ്മദ്ക്കായി വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കാൻ കഴിയുമോ? പക്ഷേ നിങ്ങളുടെ മുത്തുനബിയായ മുഹമ്മദിന്റെ ആദ്യ ഭാര്യ ഖദീജ മുഹമ്മദിനെ സ്വപ്നം കണ്ടു. മുഹമ്മദിനെ എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം ഉണ്ട് ആ കാലഘട്ടം. ഇതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ അങ്ങനെ അവർ സ്വപ്നം കണ്ടു. അപ്പോഴാണ് നബീസ ബിന്ദു മുനയ്യ കയറി വന്നത്. തന്റെ ആഗ്രഹം പഴയ സ്നേഹിതൻ, അതായത് ഖദീജയുടെ സ്നേഹിതയാണ് ഈ സ്ത്രീ, അവരോട് പറഞ്ഞു. ആ സ്ത്രീ തിരുമേനിയെ സമീപം ചോദിച്ചു, ഒരു സഖിയെ കണ്ടെത്തി കുടുംബജീവിതം നയിച്ചുകൂടെ? അവർക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഇഷ്ടം എന്ന് തിരുമേനി തന്റെ മനോഗതം വെളിപ്പെടുത്തി കേട്ടോ. അപ്പൊ വിവാഹം ആലോചിക്കുന്ന ആരാ? ഖദീജ ആലോചിക്കും. അതിന് വരെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇസ്ലാമിന് മുമ്പുള്ളതായ സ്ത്രീകളുടെ പൂർണ്ണ സ്വാതന്ത്ര്യം കൃത്യമായിട്ട് അറബികളുടെ, അല്ലെങ്കിൽ ആ പശ്ചാത്തലത്തിൽ നിന്ന് കൃത്യമായിട്ട് ഇസ്ലാം മത പണ്ഡിതന്മാർ എഴുതി വെച്ചിരിക്കുന്നു. എന്നാൽ മുഹമ്മദ് വന്ന് ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് തിരികൊളുത്തി, ഇസ്ലാം മതത്തിന് അടിത്തറ ഇട്ടതോടുകൂടെ സ്ത്രീകളുടെ ജീവിതമേ തകിടം മറിഞ്ഞു. അതാണ് നമ്മൾ കാണുന്നത് സൂറത്തുൽ ബക്കറ 223. നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കും വിധം നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിടത്തേക്ക് ചെല്ലാവുന്നതാണ്. ഇവിടെ ഈ ആയത്തുണ്ടല്ലോ, ഈ ആധുനിക കാല പണ്ഡിതന്മാർക്ക് ഒരു കല്ലുകടിയാണ്. അവരതിനെ ചിലര് പറഞ്ഞത് ആലങ്കാരികമെന്നാണ് പറയുന്നത്. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നത് ഇതൊരു ആലങ്കാരിക പ്രയോഗമാണെന്നാണ്. എന്നാൽ ഇത് ആലങ്കാരികമേ അല്ല എന്ന് ആ ആയത്ത് വായിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് അവിടെ മനസ്സിലാക്കും. കാരണം അവിടെ എങ്ങും ആലങ്കാരികമെന്ന് പറയുന്നില്ല. തന്നെയുമല്ല, അചേതന വസ്തുവായ കൃഷിഭൂമിയാണ് സ്ത്രീ എന്ന് പറയുന്ന മുഹമ്മദിന്റെ കൃത്യമായ ഹദീസുണ്ട്. ആ ഹദീസൂടെ വായിക്കുമ്പോൾ മാത്രമേ ഇവിടെ പറഞ്ഞിരിക്കുന്ന കൃഷിഭൂമിയുടെ കൃത്യത നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. മുഹമ്മദ് കൃത്യമായിട്ട് ഈ ആയത്ത് വരാൻ കാരണം തന്നെ എന്താണെന്നറിയാമോ? സ്ത്രീയെ ഏത് രീതിയിൽ ഉപയോഗിച്ചോളൂ എന്നുള്ളതായ മുഹമ്മദിന്റെ സന്ദേശമാണ്, മുഹമ്മദിന്റെ മനസ്സിൽ കിടന്ന ചിന്തയാണ് ഈ ആയത്ത് വരാൻ കാരണം. അതായത് ജീവനോ അല്ലെങ്കിൽ ചേതനയോ അല്ലെങ്കിൽ ചലനമോ ഉള്ളതായ ഒരു വസ്തുവിനോടല്ല ഉപയോഗിച്ചിരിക്കുന്നത്. കൃഷിഭൂമിക്ക് ചേതനയില്ല, അചേതന വസ്തുവാണ്. അപ്പൊ കൃഷിഭൂമിയോട് ഉപമിക്കണമെങ്കിൽ മുഹമ്മദിന്റെ മനോമുഖത്തിൽ സ്ത്രീയോടുള്ള കാഴ്ചപ്പാട് എന്തായിരുന്നു? ഒരു ഒരു ഹദീസിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, സഹീഹ് മുസ്ലിം 829 പറയുന്നത് എങ്ങനെ, ഇബ്നു മുൻകദറിൽ നിന്ന് ജാബിർ പറയുന്നത് അദ്ദേഹം കേട്ടു, ഒരാൾ തന്റെ ഭാര്യയെ പിൻഭാഗത്തുകൂടെ യോനിയിൽ സംഭോഗം നടത്തിയാൽ അതിൽ ജനിക്കുന്ന കുട്ടി കോങ്കണ്ണുള്ളതാകുമെന്ന് ജൂതന്മാർ പറയാറുണ്ടായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണ് ഈ സൂക്തം അവതരിച്ചത്. മനസ്സിലായി? ഈ സൂക്തം വന്നതിന്റെ പശ്ചാത്തലം കണ്ടു. അതായത് ഏതോ യഹൂദൻ പറഞ്ഞ് സ്ത്രീകളെ പിൻഭാഗത്തുകൂടെ ഭോഗം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുഞ്ഞു കോങ്കണ്ണാകുന്നു ആരാണ്ട് പറഞ്ഞ മുഹമ്മദ് പറഞ്ഞ് നിങ്ങളുടെ പെണ്ണുങ്ങള് നിങ്ങളുടെ സ്ത്രീകൾ കൃഷിസ്ഥലമാകുന്ന എങ്ങനെയും പ്രവേശിച്ചു. ഭർത്താവിനൊരു ആവേശം തോന്നിയാൽ അന്നാരവും വഴങ്ങിക്കൊടുക്കണമെന്ന് പറയാൻ ഈ ആയത്താണ്. അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ സുഹൃത്ത് നാസർ പറഞ്ഞതുപോലെ തന്നെ സ്വാതന്ത്ര്യം അല്പം പോലും കൊടുക്കാത്ത, സ്ത്രീകളെ അടിച്ചമർത്തുന്നതായ ഈ സിദ്ധാന്തത്തിൽ നിന്നും ആയിരങ്ങൾ ഇസ്ലാമിനെ ഉപേക്ഷിച്ച് പുറത്തു പോകാൻ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തു വന്നു, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. 2016 മുതൽ 2021 വരെയുള്ളതായ ഒരു കണക്കെടുപ്പ് അനുസരിച്ച് 11% മുസ്ലിം ചെറുപ്പക്കാർ 17 വയസ്സിനും 34 വയസ്സിനും ഇടയ്ക്കുള്ളതായ യുവതകൾ മതം വിട്ട് പുറത്തു പോകാൻ തുടങ്ങി, പുറത്തു പോയിരിക്കുന്നു. എന്താ കാരണമേ? ഇസ്ലാം മത പണ്ഡിതന്മാർ തങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു. ഇസ്ലാം മത പണ്ഡിതന്മാർ ഇത്രയും കാലം തങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് വ്യാജമാണ് പ്രചരിപ്പിച്ചതെന്ന് യുവതകൾ മനസ്സിലാക്കാൻ തുടങ്ങി.
അതുകൊണ്ട് ഈ മതത്തിന് നിലനിൽക്കാൻ ഇനി കഴിയത്തില്ല, വസ്തുതകൾ ചെറുപ്പക്കാർക്ക് മനസ്സിലാകാൻ തുടങ്ങി, അതുകൊണ്ട് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല, ഇത് പൊളിയുക തന്നെ ചെയ്യും, കാരണം മനുഷ്യൻ നിർമ്മിച്ചതാണ്, അദ്ദേഹത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടി മുഹമ്മദ് നിർമ്മിച്ചതാ ഈസം. ആധുനിക കാലത്തെ വിദ്യാസമ്പന്നരും പ്രാപ്തന്മാരെ ചെറുപ്പക്കാർ തിരിച്ചറിഞ്ഞ് മതം വിട്ടു പോകാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ നിങ്ങളുടെ മതത്തെക്കുറിച്ച് ആഴമായി പരിശോധിക്കുക, പഠിക്കുക, സത്യം നിങ്ങൾ അറിയുക, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഓക്കെ, താങ്ക്സ്.